കേശവൻ ശാസ്ത്രികൾക്ക് എന്തോ സംശയമുണ്ടല്ലോ മനസ്സിൽ. മടിക്കണ്ട, ചോദിച്ചോളൂ. ചെറിയൊരു സംശയമാണ്. ഒരു സംശയത്തെയും മനസ്സിൽ നിർത്തരുത്. ക്രിസ്തു സ്നേഹത്തിനും നബി സാഹോദര്യത്തിനും ബുദ്ധൻ ജീവകാരുണ്യത്തിനുമാണല്ലോ പ്രാധാന്യം നൽകിയിരുന്നത്. അതിൽ എളുപ്പമാണ്. ക്രിസ്തുവിന്റെ കാലത്ത് സ്നേഹം ആവശ്യമായിരുന്നു. നബിയുടെ കാലത്ത് സാഹോദര്യമാണ് വേണ്ടിയിരുന്നത്. ബുദ്ധന്റെ കാലത്ത് ജന്തുഹിംസയുടെ കൊള്ളയായിരുന്നു. അതിനാൽ ബുദ്ധൻ അഹിംസാധർമ്മത്തിന് പ്രാധാന്യം നൽകി. അയ്യോ സ്വാമി, അയ്യോ സ്വാമി. സ്വാമി, ഇദ്ദേഹത്തിന്റെ പിശക് വളരെ പ്രസിദ്ധമാണ്. എന്താ കാര്യം? രാവിലെ ഇറങ്ങിയതാ, മഴയായിപ്പോയി, അതാ വൈകിയത്. നമ്മെ എപ്പോഴും കാണാലോ. ജീവിക്കാൻ വലിയ കഷ്ടമാ, പണത്തിനും വലിയ ഞെരുക്കുവാ. സ്വാമി ഒരു പോംവഴി പറഞ്ഞു തരണം. എങ്ങോട്ട് നോക്കിയാലും വഴികളല്ലേ, ചിന്തിച്ച പോംവഴികളും ഉണ്ടാവും. കുടുംബം എങ്ങനെ? ഭാര്യയും നാലു മക്കളും. മക്കള് പഠിക്കുന്നുണ്ടോ? ഇല്ല സ്വാമി. അതെന്താ? പഠിപ്പിക്കാൻ പണമില്ല. അതിനായി പ്രത്യേകം പണം വേണം. അതിനൊക്കെ വലിയ കാശ് വേണം സ്വാമി. പഠിത്തം പോട്ടെ, ഇപ്പൊ കയ്യില് വല്ലതും ഉണ്ടോ? ഒരു കാശു പോലും ഇല്ല സ്വാമി. അത് കളവാണല്ലോ. അയ്യോ സ്വാമി, സത്യമാണ് പറഞ്ഞത്. ശിവലിംഗദാസന് പറയാമോ ഇദ്ദേഹത്തിന്റെ കയ്യിൽ എത്ര പണമുണ്ടെന്ന്? കഴിയില്ല സ്വാമി. നാം സൂക്ഷ്മം പറയാം. ഈ മാന്യൻ വീട്ടിൽ നിന്ന് 7 രൂപ കൊണ്ടുവന്നു. വഴിക്ക് 2 രൂപ ചെലവാക്കി. ഇനി മടിശീലയിൽ 5 രൂപയുണ്ട്. അയ്യോ സ്വാമി, അത് ശരിയാണ് സ്വാമി. ഉള്ളതും ഇല്ലെന്ന് പറഞ്ഞ ഉള്ളതുകൂടി പോവില്ലേ? സ്വാമി, 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 എന്റെ കണ്ണു തുറപ്പിച്ചു. ഞാൻ പഠിപ്പിക്കും എന്റെ മക്കളെ. വിദ്യയാണ് പണത്തെക്കാൾ വിലപ്പെട്ടത്. അതാണ് കാണപ്പെട്ട ദൈവം. മനസ്സിൽ അറിവിന്റെ പെട്ടി ഉണ്ടെങ്കിൽ പിന്നെ പണപ്പെട്ടി എന്തിനാ? ഇനി ഇവിടെ എന്താണ് കാര്യം? ഒരു ചാത്തന്റെ ഉപദ്രവം, ഒരു സ്വസ്ഥതയില്ല. സ്വാമി ഒരു നിവൃത്തി ഉണ്ടാക്കണം. എങ്ങനെയാണ് ചാത്തന്റെ ഉപദ്രവം? കല്ലേറാണ് സ്വാമി, 2-3 കല്ലുകൾ വന്ന് വീഴും. ചാത്ത എറിയുന്നതാണത്. കൊള്ളാലോ ചാത്തൻ. എറിയുന്ന കല്ലുകള് വലിയ ഊക്കോട് കൂടിയൊന്നും വന്ന് തട്ടുകയില്ല. ചില കല്ലുകള് ശരീരത്ത് മുട്ടിയെന്ന് തോന്നത്തക്ക വണ്ണം അടുത്ത് വീഴും. ഇനി എറിയട്ടെ, അപ്പൊ നമുക്ക് നിവൃത്തി ഉണ്ടാക്കാം. അല്പം ചുണ്ണാമ്പ് തരും. കൊടുക്ക. ആറ്റിനക്കരയുള്ള കാട്ടിൽ വീഴത്തക്ക വെണ്ണം ആർക്കെങ്കിലും അറിയാവോ? ശക്തിയുള്ള ആരെങ്കിലും അറിയട്ടെ. അല്ല എന്നെ, ചാത്തനാണ് എറിയുന്നതെങ്കിൽ ചുണ്ണാമ്പ് പുരട്ടിയ ഈ കല്ല് തിരിച്ചറിയട്ടെ. നല്ല അനുസരണയുള്ള ചാത്തൻ. പറഞ്ഞ പോലെ ഈ കല്ല് തന്നെ തിരിച്ചറിഞ്ഞല്ലോ.
ഇനി മേലാൽ എറിയരുത്. പറയുന്ന നാമ നാരായണൻ. മനസ്സിലായല്ലോ? ഇനി ചാത്തനെ പേടിക്കണ്ട, ഒരു ഉപദ്രവം ഉണ്ടാവില്ല. അക്കാര്യം ചാത്തന് ഉറപ്പ് തന്നിട്ടുണ്ട്. ഇനി ധൈര്യമായി പോവാം. ചാത്തന്റെ കാര്യം നാം ഏറ്റു. മനസ്സ് വല്ലാത്തൊരു സംഗതിയാണ്. മിഥ്യയെ സത്യമെന്ന് കരുതും, സത്യത്തെ മിഥ്യയെന്ന് കാണും. മനുഷ്യൻ സത്യത്തെ ദർശിക്കണമെങ്കിൽ എന്തെല്ലാം പെടാപ്പാട് പെടണം. മഹാഗുരു മഹാഗുരു മഹാഗുരു. മഹാഗുരു മഹാ